നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയോടനുബന്ധിച്ച് പെരുമ്പാവൂരിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ആശ്രമം സ്കൂൾ പരിസരത്ത് നിന്നും പാലക്കാട്ട് താഴം വഴി ഗാന്ധി പ്രതിമ വരെയായിരുന്നു വിളംബര ജാഥ. റോഡ് ഷോ എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയോടനുബന്ധിച്ച് ആശ്രമം സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങി പാലക്കാട്ടു താഴം വഴി ഗാന്ധി പ്രതിമ വരെ വിളംബര ജാഥ നടത്തി യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കമൽ ശശി അധ്യക്ഷത വഹിച്ചു. റോഡ് ഷോ എൽദോസ് കുന്നപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ യാത്രയെ വരവേൽക്കുവാൻ വേണ്ടിയിട്ടുള്ള വിളംബര ജാഥയുമായി ഈ നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്നത്. പ്രിയപ്പെട്ട ശ്രീ കമൽ ശശി സൂചിപ്പിച്ചതുപോലെ ഈ യാത്രയെ വരവേൽക്കുവാൻ വേണ്ടി ഇന്ത്യ ഉണരേണ്ട, ഇന്ത്യയെ ഒരുമിക്കേണ്ട, ഇന്ത്യയെ മുന്നോട്ട് നയിക്കേണ്ട എല്ലാ ശക്തികളും ഒരുമിച്ചു നിന്നുകൊണ്ട് ഭാരത് ജോഡോ യാത്ര നമുക്ക് വിജയിപ്പിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം 75-ാമത് സ്വാതന്ത്ര്യ വാർഷിക ആഘോഷ പരിപാടികളിൽ മുഴുകി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം 75 വർഷങ്ങൾ കഴിഞ്ഞ് മുന്നേറുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് ഈ സ്വാതന്ത്ര്യം സംരക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ? കോൺഗ്രസ് കുറുപ്പംപടി ബ്ലോക്ക് പ്രസിഡന്റ് KP വർഗീസ്, മുനിസിപ്പൽ ചെയർമാൻ TM സക്കീർ ഹുസൈൻ, കോവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേസിൽ പോൾ. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര 21-22 തീയതികളിൽ എറണാകുളം ജില്ലയിലൂടെ പര്യടനം നടത്തുകയാണ്. ഭാരത് ജോഡോ യാത്ര ഇന്ത്യയുടെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാന്യനായ നേതാവ് രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള യാത്രയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച് ശ്രീനഗറിലേക്ക് എത്തിച്ചേരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ആരും ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് നേതൃത്വം നൽകിയിട്ടില്ല. അത്രമാത്രം ത്യാഗോജ്ജ്വലമായ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അരങ്ങൊരുങ്ങി എല്ലാ പോഷക സംഘടനകളും ഈ പരിപാടിക്ക് വേണ്ടി അത്യന്തം കഠിനാധ്വാനവുമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. UDF കൺവീനർ ഒ ദേവസി, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ് കുഞ്ഞ്, NA റഹീം, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, പോൾ പാത്തിക്കൽ, കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ ഷാജി കുന്നത്താൻ, PS അബൂബക്കർ, താരിഷ് ഹസൻ, NA ഹസൻ, ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തോട്ടപ്പള്ളി, കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AT അജിത് കുമാർ, രായമംഗലം പഞ്ചായത്ത് മെമ്പർ കുര്യൻ പോൾ, മുനിസിപ്പൽ കൌൺസിലർ അഭിലാഷ് പുതിയെടുത്ത്, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാർ, കോൺഗ്രസ് നേതാക്കൾ, KSU നിയോജക മണ്ഡലം നേതാക്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഭാരത് ജോഡോ യാത്രയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു വിളംബര ജാഥയാണ് ഇന്ന് പെരുമ്പാവൂരിടെ നടക്കുന്നത്. നാളെ 21-22 തീയതികളിൽ ഭാരത് ജോഡോ യാത്ര, ശ്രീ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്ര എറണാകുളം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു റോഡ് ഷോ ഇന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും കോൺഗ്രസ് നേതാക്കളും അടക്കം എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു വലിയൊരു റോഡ് ഷോയാണ് ഇന്ന് പെരുമ്പാവൂർ നടക്കാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.